ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ലൈനിങ് ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ്. അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ആദ്യം കാണാം. ലൈനിങ് തുണിയിലാണ് മെഷർമെൻറ്റ്സൊക്കെ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്ത് ഞാൻ ഇതേപോലെ 2 മടക്കിയിട്ടിട്ടുണ്ട്. ഉൾവശത്താണ് മാർക്കിങ്ങൊക്കെ ചെയ്തെടുക്കുന്നത്. ഫോൾഡിങ് സൈഡ് ഈ ഒരു സൈഡിലും ഓപ്പണിങ് സൈഡ് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും വരത്തക്ക രീതിയിൽ തുണി നമ്മൾ 2 മടക്കിയിട്ട് കൊടുത്തു. ബ്ലൗസിൻ്റെ ലെങ്ത്താണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് 13.5 ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാനും താഴെ ഭാഗത്ത് ഒരു എക്സ്ട്രാ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് 1.5 നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ 1 സീം അലവൻസിൻ്റെ ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇനി ഇവിടെ ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 5.5 ഈ ഒരു ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്ത് 5.75 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. എനിക്കിവിടെ 32 അപ്പോൾ അതിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടുന്നത്. അപ്പോൾ 8 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. ഇനി ഇവിടെ ആം ഹോൾ കർവാണ് വരച്ചു കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബോക്സിൻ്റെ കോർണറിൽ നിന്ന് 1.5 ഒരു സ്ലാൻഡിങ് ലൈന് മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആം ഹോൾ ലെങ്ത്തിൻ്റെ 1 മിഡ് പോയിൻറ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു 3 കൂടി ജോയിൻ ചെയ്തിട്ട് ആം ഹോൾ കർവ് ഇതേപോലെ നീറ്റായിട്ട് വരച്ചെടുക്കുക. ഇത് ബാക്ക് ആം ഹോൾ കർവാണ്, അതുകൊണ്ടാണ് 1.5 സ്റ്റാൻഡിങ് ലൈന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആം ഹോൾ റൗണ്ട് 15 അപ്പോൾ അതിൻ്റെ നേർപകുതി 7.5 കിട്ടുന്നുണ്ടോ നോക്കുക. ഷോൾഡറിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1.5 വിട്ടിട്ട് ബാക്കി ഭാഗത്തേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് റൗണ്ടിൽ പിടിച്ച് നോക്കുമ്പോൾ 7.5 ഇവിടെ പോയിൻറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കിട്ടുന്നുണ്ടെങ്കിൽ ആം ഹോൾ കർവ് വരച്ചത് കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് മേൽഭാഗത്ത് നെക്ക് വിട്ടും അതിൻ്റെ ഷോൾഡർ ഫിനിഷിങ്ങിൻ്റെ ആ ഒരു വിട്ടും എത്രയാണെന്നുള്ളത് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 ഞാൻ ഷോൾഡർ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന 2.5 നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് ഇവിടെ 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴെ ഭാഗത്തും അതേ വിട്ടിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, 2.5 തന്നെയാണ്. അതൊരു ബോക്സാക്കി വരച്ചെടുത്തിട്ട് അതിനകത്താണ് നമ്മൾ യൂനൊക്കെ വരച്ചെടുക്കാൻ പോകുന്നത്. ആ ഒരു ബോക്സിൻ്റെ കോർണറിൽ നിന്ന് 1 മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നെക്കിന് ഇതേപോലെ യു ഷേപ്പ് വരയ്ക്കുമ്പോൾ ആ നെക്കിൻ്റെ താഴ്ഭാഗം മാത്രം 1/4 പുറത്തേക്കൂടി വരത്തക്ക രീതിയിലാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടെ വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേസ്റ്റ് റൗണ്ടാണ് അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 28 അപ്പോൾ അതിന് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടിയിൽ ഒരു ടക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സീം അലവൻസ് 1.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 7 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർപകുതിയിലാണ് ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 7 നേർപകുതി 3.5 ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ടക്കിൻ്റെ നീളം 4 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്കായിട്ടൊരു 1/4 സ്ലോപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. അങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നെക്ക് ലൂസാവാണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ടാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ തുണി നേരെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓപ്പണിംഗ് സൈഡ് വരത്തക്ക രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക. 2 പീസ് ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്.
നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്ക് പീസ് എടുത്തിട്ട് ഇതേപോലെ തുണിയുടെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. ബാക്ക് പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ താഴെ ഭാഗത്തും ഈ ഒരു സൈഡ് ഭാഗത്തും 1 ഇഞ്ച് വീതം എക്സ്ട്രാ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഒരു ഹുക്കും ഐയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് 1/2 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു 1/2 ഇഞ്ച് കവർ ചെയ്ത് പോയിക്കോളും. പിന്നെ ആം ഹോൾ കർവും ഷോൾഡറിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ വിഡ്ത്തും അതേപോലെ ബാക്ക് പീസിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് വിട്ടും 2.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് നെക്കും ടക്സും മാർക്ക് ചെയ്യാം. നെക്ക് ലെങ്ത് ഇവിടെ ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 7 ഇഞ്ചിൽ വരച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആം ഹോൾ കർവ് കുഴിച്ച് മുറിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബാക്ക് പീസിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം. 5.75 ഇഞ്ചിൽ തന്നെയാണ് ഈ ഒരു ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ചിലാണ് സ്റ്റാൻഡിങ് ലൈന് മേലോട്ടേക്ക് വരച്ച് കൊടുക്കുന്നത്. ബാക്ക് പീസിൽ 1.5 ഇഞ്ചായിരുന്നു വരച്ച് കൊടുത്തിരുന്നത്. ഇവിടെ 1 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ആം ഹോൾ കർവ് ഇതേപോലെ വരച്ചെടുക്കുകയാണ്. ബാക്ക് പീസിൽ നമ്മൾ 8 ഇഞ്ചായിരുന്നു ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിരുന്നത്. ഇവിടെയും 8 ഇഞ്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ ആം ഹോൾ കർവിൻ്റെ അവിടെ ഒരു ടക്സ് ഇടുന്നുണ്ട് 1/2 ഇഞ്ചിൻ്റെ. അപ്പോൾ നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് അവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും ചുരുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ അവിടെ ഇട്ട് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് റൗണ്ട് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1/2 ഇഞ്ച് തന്നെയാണ് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. ബസ് പോയിൻ്റ് ഇവിടെ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവും. 9 ഇഞ്ചാണ് കറക്റ്റ് മെഷർമെൻറ്റ്. ഇനി ബസ് ലെങ്ത് നമുക്കിവിടെ 3.75 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയും നെക് സൈഡിൽ ഒരു സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് 1/4 ഇഞ്ച് അളവിൽ. ഇനി സെൻട്രൽ ടെക്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ബസ് പോയിൻ്റ് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്നും താഴേക്ക് ടെക്കിൻ്റെ ലെങ്ത് 2.75 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടക്കിൻ്റെ ടോട്ടൽ വിഡ്ത്തും 2.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സെൻട്രൽ ലൈനിൻ്റെ 2 വശത്തും 1.5 1.5 വെച്ചിട്ട് 2.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനി വരച്ച് യോജിപ്പിച്ചെടുക്കാം. ടക്ലൈൻ ഇതേപോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു ടക്സിൻ്റെ പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ചെടുക്കാം. ചെസ്റ്റ് ഭാഗത്തുള്ള ആ ഒരു ടക്സിന് മാർക്ക് ചെയ്തെടുക്കാം. ബസ് പോയിന്റിൽ നിന്നും 1 ഇഞ്ച് ഗ്യാപ്പാണ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടക്കിൻ്റെ നീളം 2.75 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി ആം ഹോൾ കർവിൻ്റെ ഭാഗത്തേക്കുള്ള ടക്സ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബസ് പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ആ ഒരു ടക്ക് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷോൾഡറിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ടേപ്പ് റൗണ്ടിൽ പിടിച്ചിട്ട് 6 ഇഞ്ച് കിട്ടുന്ന ഭാഗത്തേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഈ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ സെൻറ്ററിൽ ലൈന് വരച്ച് കൊടുത്തിട്ട് 2 സൈഡിലും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസിലുള്ള 3 ടക്സും നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അപ്പർ പാർട്ടിലുള്ള ഷേപ്പ് നമുക്ക് വരച്ചെടുക്കണം. ഇതിൽ നിന്ന് തന്നെയാണ് ബെൽറ്റും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ടക്ലൈൻ വരച്ചെടുക്കുന്ന നിന്നും 1 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും 1 ഇഞ്ച് വീതം തന്നെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഇതേപോലെ കർവ് ഷേപ്പിലായിട്ട് ഈ ഒരു പോയിൻ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. 7 ഇഞ്ചിലാണ് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത്. 2.5 ഇഞ്ച് വിഡ്ത്തുള്ള ടക്സ് ഇടുന്നത് കൊണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുരുങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു വിഡ്ത്തും കൂടി എക്സ്ട്രാ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2.5 ഇഞ്ച്
ആണ് ഇതിന്റെ വിഡ്ത്ത് അതും കൂട ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു കൊടുക്കാനാണ് സീം എലവൻസും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുത്തു ഫ്രണ്ട് നെക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വരച്ചെടുക്കുന്നത് ഇതും ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് വരച്ചെടുക്കണം അടിവശത്തെ മാത്രം മേലേ ഭാഗത്തെ വരുമ്പോഴേതേനും ആ 2.5 ഇഞ്ച് വിട്ടില തന്നെയാണ് വരച്ചെടുക്കേണ്ടത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിൻ്റെ അപ്പർ പാർട്ടും ബെൽറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ഫ്രണ്ട് പീസ് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മാർക്കിംഗ് ഒക്കെ മറ്റേ പീസിലും വരത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതൊന്ന് നല്ലവണ്ണം തെളിച്ച് വരച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ ബെൽറ്റിൽ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് നമ്മുടെ 7 ഇഞ്ച് ആയിരുന്നു അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു 1/2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു ലൈനിങ്ങിൽ നിന്ന് ബെൽറ്റിൻ്റെ 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് മെയിൻ ഫാബ്രിക്കിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് മെയിൻ ഫാബ്രിക്കിൽ ഡിസൈൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് അതേപോലെ ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസ് ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് തന്നെയാണ് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുന്നത് ഡിസൈൻ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തപ്പോൾ ഡിസൈന് ഒരേപോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ്സാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലൈനിങ് തുണി ഇതേപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട് 11 ഇഞ്ച് ലെങ്ത്തിലുള്ള സ്ലീവാണ് ചെയ്തെടുക്കുന്നത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് താഴെ ഭാഗത്തും 1/2 ഇഞ്ച് മേലേ ഭാഗത്തും മാത്രമായിട്ടാണ് സീം അലവൻസ് കൊടുക്കുന്നത് സ്ലീവ് റൗണ്ട് താഴെ ഭാഗത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 1/2 ഇഞ്ച് തന്നെയാണ് സീം അലവൻസും കൊടുക്കുന്നത് സ്ലീവ്സിൻ്റെ ക്യാപ് ഹൈറ്റ് ഇവിടെ 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മേലെ ഭാഗത്ത് സ്ലീവ്സ് റൗണ്ട് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു 1/2 ഇഞ്ച് തന്നെ സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആം ഹോൾ റൗണ്ട് വരച്ചെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക അതിനുശേഷം ടേപ്പ് വെച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് കറക്റ്റ് ആം ഹോൾ കർവിൻ്റെ അളവ് തന്നെയാണോ എന്ന് വെച്ച് നോക്കണം 7.5 ഇഞ്ചാണ് എനിക്കിവിടെ ആം ഹോൾ കർവ് റൗണ്ട് വരുന്നത് അപ്പോൾ ആ ഒരു പോയിൻ്റ് വരുന്നിടം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിൻ്റിൽ നിന്നും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൽ നിന്നും മേലേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിൻറ്റിൽ നിന്നും അതിൻ്റെയും ഒരു പകുതി ഭാഗത്തു നിന്ന് 1/4 ഇഞ്ച് താഴെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക് ആം ഹോൾ റൗണ്ടും ഫ്രണ്ട് ആം ഹോൾ റൗണ്ടും ഇതേപോലെ വരച്ചെടുക്കുക സ്ലീവ്സിനെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് വരച്ചെടുക്കുന്നതും കട്ട് ചെയ്തെടുക്കണം ഇനി ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം തുണി ഇതും 4 തന്നെ മടക്കുക അതിനുശേഷം ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്
ഇതിൻ്റെ മേലെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. സ്ലീവ്സും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൽ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി പീസുകൾ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മൂന്ന് പീസാണ് വേണ്ടത്. മെയിൻ ഫാബ്രിക്കിൽ ടോട്ടൽ നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. രണ്ട് സൈഡിലേക്കും മെയിൻ ഫാബ്രിക്ക് രണ്ട് പീസ് വേണം. ഈ ഒരു ലൈനിങ് പീസ് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് അത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് കട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഡിസൈന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. രണ്ട് സൈഡിലേക്കായിട്ട് മൂന്ന് പീസ് വീതം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ഒരു പീസും മെയിൻ ഫാബ്രിക്കിൻ്റെ രണ്ട് പീസും. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു പീസും അതിൻ്റെ മോശം വശമാണ് തിരിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് അടുത്ത പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുത്ത് അടിഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പീസ് മാത്രം ഇതേപോലെ മറിച്ചെടുക്കണം. ഇത് നോർമൽ ബ്ലൗസിൻ്റെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി നെക്കിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസസ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ബാക്കി വരുന്ന ലൈനിങ് പീസിൽ നിന്നും ക്രോസ് പീസ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ഇഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ഒന്നേകാൽ ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ട് നെക്കിൻ്റെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ബ്ലൗസിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് പീസും ഫ്രണ്ട് പീസും, പിന്നെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ്, പിന്നെ നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ്, സ്ലീവ്സ്, പിന്നെ നമുക്ക് പടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് പടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശത്ത് ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ രണ്ട് ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഔട്ട്ലൈൻ സ്റ്റിച്ച് കൊടുത്തു. ബാക്ക് പീസിൽ ഈ ഒരു അടിഭാഗത്ത് രണ്ട് ടക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നര ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പീസും കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഫ്രണ്ട് പീസും മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് കൊടുക്കണം. മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശത്ത് ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ടക്സും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഫ്രണ്ട് ഭാഗത്തെ പീസും രണ്ടിലും ടക്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെൽറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു തുണി മാത്രം ബാക്കിലോട്ട് തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. മേലെ ഭാഗത്ത് രണ്ട് പീസാണുള്ളത്. അപ്പോൾ ഇനി ഇത് അപ്പർ പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഇതെങ്ങനെയാണ് ബെൽറ്റ് അപ്പർ പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് നമ്മൾ ഈ ഒരു രണ്ട് പീസ് ഒന്നിച്ചുള്ള ഭാഗം അപ്പർ പാർട്ടുമായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ മെയിൻ ടക്ക് ഒന്നുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അപ്പർ പാർട്ട് ഇതേപോലെ ചുരുട്ടിയെടുത്തിട്ട് ഈ ഒരു രണ്ട് തുമ്പ് വരുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് മറച്ച് വെച്ചിട്ട് ഇതുവഴിയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു അപ്പർ പാർട്ട് ഉൾവശത്തു നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വെളിയെ കാണാത്ത രീതിയിൽ ഈ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗത്തും തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ബെൽറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മെയിൻ ടക്കിൻ്റെ പീസ് ഉള്ളിലേക്ക് തിരിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം ഇനി ഇതിൻ്റെ ഐ വെക്കുന്നതിനും ഹൂക്ക് വെക്കുന്നതിനും വേണ്ടി രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ ഐയും ഹൂക്കും വെക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഐ വെക്കുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗത്ത് ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി നമുക്ക് 13.5 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ച് ആയിരുന്നു അത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്ലീവ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ട് അടിഭാഗം മാത്രം സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലൈനിങ് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുക ഇതേപോലെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം രണ്ട് സ്ലീവ്സും ഇതേപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് സ്ലീവ്സും ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി കറക്റ്റ് മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്ക് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റുവശത്തും കൈ വെച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും ഇതേപോലെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൈ വെച്ച് തുന്നിയെടുക്കണം ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്